നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല തരത്തിലുള്ള സാഹസിക വിനോദത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പലതും വലിയ അപകടത്തിൽ പെടാറുമുണ്ട്. മുന്നറിയിപ്പുകൾ പലതും അധികൃതർ നൽകാറുണ്ടെങ്കിലും അതൊന്നും തന്നെ വകവയ്ക്കാതെയുള്ള സാഹസിക പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് എത്തിക്കാറ്. അവധി അടിച്ചു പൊളിക്കാൻ കടലിൽ സാഹസികമായി ചാടുകയും ഒടുവിൽ സ്രാവിന്റെ വായിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത അമേരിക്കയിലെ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കഴിഞ്ഞ സെപ്റ്റംബർ 26-നാണ് അമേരിക്കയിലെ കോളിൻ മോൺഫോൾ എന്ന 65-കാരി ഭർത്താവ് മൈക്കുമൊത്ത് 7 ദിവസത്തെ അവധി ആഘോഷത്തിന് ഇന്തോനേഷ്യയിലേക്ക് എത്തിയത്. തുടർന്ന് പുലാവ് എറഡോങ് ദ്വീപിൽ ഡൈവിലും ഏർപ്പെട്ടു. പക്ഷേ നിമിഷ നേരത്തിനുള്ളിൽ ഇവരെ കാണാതാവുകയും ചെയ്തു. നിരവധി തവണ തിരച്ചിൽ നടത്തിയെങ്കിലും കോളിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയ സ്രാവിനെ മുറിച്ചതോടുകൂടിയാണ് കോളിന്റെ ശരീരഭാഗം വയറ്റിൽ നിന്ന് കണ്ടെത്തിയത്. പിടിച്ചെടുത്ത സ്രാവ് അസ്വാഭാവികമായി എന്തോ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് തോന്നിയതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ അതിനെ മുറിച്ചു നോക്കിയത്. അപ്പോഴാണ് മനുഷ്യന്റെ ശരീരഭാഗം വയറ്റിൽ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയിൽ ഇത് കോളിന്റെ ശരീരഭാഗമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. കഴിഞ്ഞ 40 വർഷത്തോളമായി ഇത്തരം വിനോദ പരിപാടികൾക്കുള്ള ഡൈവ് ഷോപ്പ് നടത്തുകയാണ് കോളിനും ഭർത്താവും. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹസിക വിനോദത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് ഇവർ. പലതവണ ഡൈവുകൾക്കായി പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയായിരുന്നുവെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്.